പതിവ് പ്രവാചകനാണ്. അതാണ് ജനാധിപത്യം. നിങ്ങൾക്ക് പശുവിനെ ഇഷ്ടമാണ് ഭക്ഷണമായി കഴിക്കാൻ, നിങ്ങൾ കഴിക്കുക. മറ്റൊരു കൂട്ടർക്ക് അത് ദൈവമാണ്, നിങ്ങൾ ആരാധിക്കുക. പതിനാറുകാണ് പ്രശ്നം. ഇപ്പൊ ഈ റോഡിലൂടെ പോകുന്ന ഒരു പശുവിനെ നോക്കിയിട്ട് ഒരു ആർ എസ് എസ് കാരൻ ഇവിടെ വന്നിട്ട് ഗോമാതാവ് എന്റെ അമ്മയാണ് ആ പോകുന്നതെന്ന് പറഞ്ഞാൽ, നിന്റെ അമ്മ അതല്ലല്ലോ, പങ്കജാക്ഷി അല്ലേ എന്നൊന്ന് ചോദിക്കാൻ DYFI വരുന്നില്ല, ഞങ്ങൾക്ക് വിരോധമല്ല. നിന്റെ അമ്മ ആയിക്കോട്ടെ, ഞങ്ങൾ സമ്മതിച്ചു. കുറച്ച് കഴിഞ്ഞ് ഒരു കാള നടന്നു പോകുമ്പോ ഇതാ എന്റെ പിതാവ് പോകുന്നു പറഞ്ഞാൽ, ആയിക്കോട്ടെ ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾക്ക് അതിന് എതിർപ്പില്ല. ഒരാട് പോകുമ്പോ പറയാണ് എന്റെ കുഞ്ഞമ്മ, ആയിക്കോട്ടെ. അല്ലെങ്കിലും മനുഷ്യരായ മാതാപിതാക്കൾക്ക് ജനിച്ചവരൊന്നും RSS ആകാനിടയില്ല എന്ന് കരുതപ്പെടുന്ന ഒരു കാലത്ത് ഇതൊക്കെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ, ആയിക്കോട്ടെ ഞങ്ങൾക്ക് തർക്കമില്ല. എവിടെയാണ് തർക്കം? ഇത് ഞങ്ങളുടെ മാതാവ് മാത്രമല്ല, ഇത് നിങ്ങളുടെ കൂടി മാതാവാണെന്ന് പറഞ്ഞാൽ അത് പള്ളി പോയി പറഞ്ഞാൽ മതി. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ വീടുകളിലുണ്ട്, അത് പട്ടിപ്പൂച്ചയിലും പോത്തൊന്നല്ല, അത് മനുഷ്യരാണ്. ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ല, ഞങ്ങളിത് ഭക്ഷണമായി കഴിക്കുന്നവരാണ്. നിങ്ങൾക്ക് പൂജിക്കാനും ഞങ്ങൾക്ക് ഭക്ഷണമാക്കാനും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കുമ്പോഴേ നമ്മുടെ രാജ്യത്തിന് അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കാനാകും. ഇത് ഭക്ഷണം